ബാക്ക് ടു ചെറൂപ്സ് മാജിക് ബാൻഡ്. നമ്മുടെ വീടുകളിലൊക്കെ നേന്ത്രപ്പഴം പഴുത്തു പോകുന്നത് സ്ഥിരമാണ്. എന്നാൽ ഇനി അതൊരു പ്രശ്നമേ അല്ല. നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉപയോഗിച്ച് നല്ല അടിപൊളി സ്നാക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്, ഞാനിവിടെ നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അര കപ്പ് മൈദ, കാൽ കപ്പ് അരിപ്പൊടി, അര കപ്പ് തേങ്ങ, നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, പിന്നെ ഞാനിവിടെ കുറച്ച് നട്ട്സും ഉണക്ക മുന്തിരിയും എടുത്തിട്ടുണ്ട്, രണ്ട് മുട്ട, പിന്നെ പഴം വാട്ടിയെടുക്കാൻ ആവശ്യമുള്ള നെയ്യ്, നാല് ചെറിയുള്ളി, നല്ല ജീരകം അര ടീസ്പൂൺ ഒന്ന് ചതച്ചെടുത്തത്, പിന്നെ മധുരമെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും. ഇനി നമുക്ക് നേന്ത്രപ്പഴവും നട്ട്സും ഈ ഉണക്കമുന്തിരിയും എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പഴം വഴറ്റിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സും ഉണക്കമുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ ഇത് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കണം. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് മൈദ, അരിപ്പൊടി, പഞ്ചസാര, ഉപ്പ്, മുട്ട, ഏലക്കായപ്പൊടി, ബേക്കിംഗ് സോഡ ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ബൗളിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ബ്ലെൻഡറിലാണ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്ത ബാറ്ററാണിത്. ഒരുപാട് തിക്കും ആവണ്ട, എന്നാൽ നല്ല ലൂസും ആവാതെ ഒരു മീഡിയം തിക്നെസ്സോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും നല്ല ജീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര അല്ല ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ശർക്കര ഉരുക്കി ചേർക്കായിരിക്കും നല്ലത്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും വഴറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ ആവശ്യമുള്ളത്. ഒരുപാട് തിക്കുമല്ല, എന്നാൽ നല്ല ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ച് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാറ്റർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം.
ഇനി നമ്മൾ സാധാരണ ഉണ്ണിയപ്പമൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ രണ്ട് ഭാഗം ചുട്ടെടുക്കാം. അതിനിടയ്ക്ക് നമുക്ക് നെയ്യ് പോരാൻ തോന്നുകയാണെങ്കിൽ ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്കിതുപോലെ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ആയോ നോക്കാം. ഇപ്പം രണ്ട് ഭാഗവും നന്നായിട്ട് ആയിട്ടുണ്ട്, ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ചട്ടിയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നല്ല പഴുത്ത പഴം വെച്ച് ഉണ്ടാക്കിയ നല്ല സ്വീറ്റ് പണിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലെപ്പോഴും പഴുത്ത പഴം ഉണ്ടാവാറുള്ളതാണല്ലോ, അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയും ആണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ഡിഷുമായി. അതുവരേക്കും ബൈ ബൈ.